സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കടലിനെ പിളർത്തിയ പാസിയാം പുറപ്പാട് അനുഭവത്തെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും യഥാർത്ഥമായ ദൈവാരാധനയിലേക്കും ദൈവജനത്തിന്റെ കടന്നുപോക്ക് പുറപ്പാട് എന്നത് പിന്നീട് അവരുടെ ചരിത്ര വഴികളിൽ ഉടനീളം അവർ അനുഭവിച്ച പല പ്രവാസങ്ങളിൽ നിന്നുമുള്ള തിരിച്ചുവരവിനെ ശക്തമായി അടയാളപ്പെടുത്തുന്ന ഒരനുഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളെ ചുറ്റി വരിയുന്ന ഓരോ ഭൗതിക, ആധ്യാത്മിക, സംഘാത്മക, വ്യക്തിപരമായ ഞെരുക്കങ്ങളിലും ജനം ഈ പുറപ്പാടിനെ ഓർത്തെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. കാരണം അത് ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹത്തെ ആസ്പദമാക്കിയതാണ്. ആ സ്നേഹത്തിലാണ് എല്ലാം ഉറവയെടുത്തത്. സൃഷ്ടിയും വീണ്ടെടുപ്പും പരിപാലനയും ഉടമ്പടിയും, അങ്ങനെ ദൈവമനുഷ്യ സമാഗമത്തിന്റെ എല്ലാ മൂർത്തതലങ്ങളും അവിടെ ഉടലെടുത്തു. ഇന്നത്തെ വചനവിരുന്നിൽ ദൈവത്തിന്റെ ഈ അലംഘനീയമായ സ്നേഹത്തിന്റെ നേർക്കാഴ്ച തന്നെയാണ് നമുക്ക് പകർന്നു കിട്ടുന്നത്. നമ്മൾ രക്ഷാകരമായ ഓർമ്മയുണർത്തി നമ്മെ തിരിച്ചുവരവിലേക്ക് ചേർത്തണയ്ക്കുന്ന ദൈവം. നമ്മുടെ പാപങ്ങൾക്ക് പോലും ആ സ്നേഹത്തെ നിഷ്പ്രഭമാക്കാനാകില്ല. ഇന്ന് മിക്ക 7:14 മുതൽ ദൈവത്തിന്റെ ഈ വിശ്വസ്തത, ലോയൽറ്റി, അവിടുത്തെ സ്നേഹം, ഖെസെത് എന്നത് ഒരൊറ്റ ശ്വാസത്തിൽ ചേർത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവിടുന്ന് നമ്മുടെ അകൃത്യങ്ങളെ കടലാഴങ്ങളിൽ തള്ളിക്കളഞ്ഞു. അപ്പോഴും നമ്മെ കടലിൽ ആഴാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. അവിടുന്ന് കടലിനെ പിളർത്തി നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങ് ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്ന നാളുകൾ ഓർക്കണമേ എന്നാണ് മിക്കായുടെ പ്രാർത്ഥന. ജനമാണ് യഥാർത്ഥത്തിൽ ഈജിപ്തിൽ നിന്ന് കടന്നു വന്നത് നമുക്കറിയാമല്ലോ. എന്നാൽ അവരിൽ ദൈവം തന്നെയാണ് എന്ന തെളിവാർന്ന ബോധ്യമാണ് ഇവിടെ ഉണരുന്നത്. ദൈവം ഈജിപ്തിൽ നിന്ന് തിരിച്ചുവന്നുവെന്ന് പറയുമ്പോൾ തന്റെ ജനത്തിന്റെ ഭാഗവും ഭാഗധേയവുമായ ദൈവം ആ ജനതയാകട്ടെ അവിടുത്തെ ഭാഗവും ഭാഗധേയവുമാണ്. പിന്നെ അവർക്ക് ഒരിക്കലും ഒത്തുവരാനാകാത്ത വിധം യാതൊരിടവും ഭൂമിയിലില്ല. ഇന്ന് സങ്കീർത്തനം 103 പറയുന്നത് പോലെ ആഴക്കുഴിയിൽ പോലും പിറ്റ് അവിടുന്ന് അഭയം, റെഫ്യൂജ് പകരുന്നു. ബാബിലോൺ പ്രവാസത്തിനെയും അതിന്റെ വേദനകളെയും അങ്ങനെ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിന്റെ അളവിൽ ധ്യാനിച്ചെടുക്കുകയാണ് മിക്ക. ജനം തങ്ങളുടെ സ്വാസ്ഥ്യങ്ങളിലേക്കും സമൃദ്ധികളിലേക്കും നന്മകളിലേക്കും പുനഃസ്ഥാപിക്കപ്പെടുന്ന ദിവസം. വളരെ അസാധാരണമാം വിധം അബ്രഹാം എന്നാണ് ഈ ജനത്തെ ആഗമനം ഇവിടെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിളി പതിവുള്ളതല്ല. സാധാരണയായി യാക്കോബ് എന്നോ ജോസഫ് എന്നോ പ്രയോഗിക്കാറുണ്ട് ആ ജനത്തെ ആഗമനം വിളിക്കാൻ, എപ്പോണിമസ്. എന്നാൽ അബ്രഹാത്തിന്റെ പേരുകൊണ്ട് ആ ജനത്തെ ആഗമനം അടയാളപ്പെടുത്തുന്ന രീതി ഇവിടെ മാത്രമേയുള്ളൂ. അങ്ങനെയെങ്കിൽ വളരെ വിശിഷ്ടമായിരിക്കണം അതിന്റെ അർത്ഥം. കാരണം ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയുടെ അഘന സമൃദ്ധിയിലേക്ക്, സൗന്ദര്യത്തിലേക്ക്, മധുരിമയിലേക്ക് ഇത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ് അർത്ഥം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതുപോലെ അബ്രഹാത്തിന്റെ മടിത്തട്ട്, ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടി, അബ്രഹാം ദൈവത്തോട് കാണിച്ച അനുസരണയും വാത്സല്യവും, അതാണ് ദൈവമനുഷ്യ ഉടമ്പടിയുടെ ഈറ്റില്ലം. അതിൽ പിന്നെ നാം എത്ര വ്യക്തിപരമായിട്ടും കൂട്ടമായിട്ടും വീണ് തകർന്നടിഞ്ഞിട്ടും അതെല്ലാം മായിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ആ ഉറവുകളിലേക്ക്, ആരംഭങ്ങളിലേക്ക് ദൈവം നമ്മെ ആനയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ നാം അവിടേക്ക് വഹിക്കപ്പെടുന്നു. അപ്പൊഫൊറൈൻ, നാം സ്നേഹത്താൽ സംവഹിക്കപ്പെടുന്നവരാകുന്നു എന്നർത്ഥം. കഴിഞ്ഞ ദിവസം തന്നെ നാം കണ്ടതുപോലെ ദൈവം കയ്യിലെടുത്തുകൊണ്ട് മാറോട് ചേർത്ത് തിരിച്ചു കൊണ്ടുവരുന്ന കുഞ്ഞാടുകളെ പോലെ, യെശയ്യാ 40:11, അവന്റെ നെഞ്ച് കോൾ പോസ്റ്റിനോട് ചേർത്ത് വെച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മിക്കായും തന്റെ ആടുകളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഇടയനായി നാഥനെ വരച്ചിടുന്നത്, ഇസ്രായേലിന്റെ ഇടയൻ. കാണാതെ പോയ ആടിന്റെ ഉപമ പറഞ്ഞു തുടങ്ങുന്ന ലൂക്ക 15 കാണാതെ പോയ പുത്രന്മാർ, ദ ലോസ്റ്റ് സൺസിന്റെ ഉപമ ഇന്ന് നാം വായിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. സങ്കീർത്തനം 103 ഒരു സംഘാത്മകമായ പ്രാർത്ഥനയാണ്, എ കമ്മ്യൂണിറ്റേറിയൻ പ്രേയർ, ഒരു സാമൂഹിക സ്തുതി. പക്ഷേ അത് വളരെ ആത്മദർശനത്തോടെയാണ് ആരംഭിക്കുന്നത്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമുക്ക് ആൾക്കൂട്ടത്തിൽ ഒളിഞ്ഞ് മറഞ്ഞിരിക്കാൻ അവകാശമില്ല. നാം ദൈവത്തെ വ്യക്തിപരമായി തന്നെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എന്റെ ആത്മാവെ ദൈവത്തെ സ്തുതിക്കുക, അവിടുന്ന് ചെയ്തവയൊന്നും മറക്കരുത് എന്ന ഒരു വ്യക്തിപരമായ ദർശനത്തോടെ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഉടമ്പടിയുടെ വിശ്വസ്തത ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹത്തിൽ നിന്നാണ് ഉരുവാകുന്നത്. ദൈവത്തെ ക്ഷമിക്കുന്നവനും സുഖപ്പെടുത്തുന്നവനും വീണ്ടെടുക്കുന്നവനും കിരീടമണിയിക്കുന്നവനും രക്ഷിക്കുന്നവനുമായി നാം തിരിച്ചറിയുകയാണ്. ദൈവത്തെ സ്തുതിക്കുക, ബ്ലസ് എന്നത് അവിടുത്തെ മുൻപിൽ മുട്ടുകുത്തുന്ന യഥാർത്ഥ ആരാധനയുടെ അനുഭവത്തിലേക്കാണ് നമ്മൾ വിളിച്ചുകൊണ്ടുവരുന്നത്. ആ ജനതയെ തകർത്ത് കളയുന്ന പ്രവാസത്തിന്റെ വേദനകളിലും അവരുടെ വീഴ്ചയുടെ ആഘാതങ്ങളിൽ നിന്നും നമ്മെ പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ സങ്കീർത്തനം. മോശയുടെ കാലത്തിലേക്ക്, ഉടമ്പടി ബന്ധം സ്ഥിരീകരിക്കപ്പെട്ട ദൈവസമാഗമങ്ങളുടെ വേദികയിലേക്ക്. നമ്മുടെ വർത്തമാന കാലങ്ങളിലെ വീഴ്ചയുടെയും തകർച്ചകളുടെയും ആക്കം എത്ര വലുതാണെങ്കിലും ദൈവത്തിന്റെ നിസ്സീമമായ വിശ്വസ്തമായ സ്നേഹം നാം ഓർത്തെടുക്കണം. അതിന്റെ അനുഭവം വീണ്ടും വീണ്ടും ജീവിക്കണം. അതിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലണം. ഈ ഒരു ഭാവം, തിരിച്ചു പോകുന്ന ഈ ഭാവം ഇന്ന് മിക്കായാലും നാം കണ്ടിരുന്നല്ലോ. ലൂക്ക 15 നാം അത് കാണും, തിരിച്ചുവരവ്.
നാം എത്ര വഴിതെറ്റി നടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം കടന്ന് നാം തിരിച്ചു വരിക തന്നെ ചെയ്യണം. ആ തിരിച്ചുവരവിൽ ദൈവത്തിന്റെ നീതിയും കാരുണ്യവും നമുക്ക് തിരിച്ചറിയാനാകണം. എല്ലാത്തിനും മീതെ, നമ്മുടെ പരിമിതികളുടെയും അനിത്യതകളുടെയും മീതെ പോലും മായാതെ ദൈവം നമ്മെ അഴകുവിരിയിക്കുന്ന കാഴ്ച. കാരണം ദൈവം മായാത്തവനാണ്, ഒരിക്കലും മാറാത്തവൻ. ജോസഫിനെ അണിയിച്ച അഴകാർന്ന അങ്കി പോലെ അവിടുന്ന് നമ്മെ മഹത്വമണിയിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ പകിട്ടും ദുർമേധസ്സുമില്ലാത്ത ഒരു കാലത്തിലേക്ക് ദൈവം നമ്മെ പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ സ്നേഹത്തിന്റെ, ഉടമ്പടിയുടെ, വിശ്വസ്തതയുടെ ആഴമറിയാൻ തന്നെ. ജോസഫിന്റെ അങ്കി കാണുമ്പോൾ അവന്റെ സഹോദരന്മാർ അവനിൽ ഒരു അധികാരഭാവത്തെയാണ് ദർശിച്ചത്. ആ ഹൈറാർക്കൈസേഷൻ, തങ്ങളെക്കാൾ വലിയ ഒരുവൻ, മൂപ്പിളമാതർക്കം, ഇന്നലെ നാം കാണുകയായിരുന്നു അത്. ക്രിസ്തുവിന്റെ കുറിയാണ് ജോസഫ്. നാം ദൈവത്തെ നോക്കുമ്പോൾ ഇപ്രകാരം അധികാരം കൈയാളുന്ന ഒരു ഏമാനായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു കാലത്ത് നമുക്ക് ദൈവവുമായി രമ്യതപ്പെടാനാകില്ല. അത് അടിമത്തത്തിന്റെയും അടിച്ചമർത്തലിന്റെയും അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിധേയത്വത്തിന്റെയും ഒരു ഞെരുക്കത്തിന്റെ വ്യവസ്ഥയായി മാറും. സാമ്രാജ്യത്വ ശക്തികളുടെ ചരിത്രങ്ങളും അനുഭവങ്ങളും പഠിപ്പിക്കുന്ന ചിന്തകർ, പോസ്റ്റ് കൊളോണിയൽസ് തിങ്കേഴ്സ്, ഇതിനെ കീറിയാർക്കി എന്ന് വിളിക്കും. തമ്പുരാൻ വാഴ്ച എന്നാണ് വാച്യാർത്ഥം. സാമ്രാജ്യത്വ തലങ്ങളിൽ മാത്രമല്ല, കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും നാം ഇങ്ങനെ വിവിധ തരം കീറിയാർക്കി പ്രയോഗിക്കുന്നത് നമുക്ക് കാണാനാകും. മറ്റുള്ളവനെ അടിച്ചമർത്താനും കെട്ടിത്താഴ്ത്താനും. ഇസ്രായേൽ രാജാക്കന്മാർക്ക് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ ദൈവം നൽകിയ താക്കീതും ഇതിനെ സംബന്ധിച്ചായിരുന്നു, 1 സാമുവേൽ 8. പക്ഷെ ജനം അതന്ന് കൈക്കൊണ്ടില്ല. അവർ ഒടുക്കം രാജവാഴ്ചയിൽ അമർന്ന് അതിൽ നിന്നുളവാകുന്ന വിഗ്രഹാരാധനയിലും അനീതിയിലും തരിപ്പണമായി പ്രവാസത്തിലേക്ക് തള്ളിയിടപ്പെടുന്നുണ്ട്. അഹങ്കാരത്തിന്റെയും നിഷേധത്തിന്റെയും ആ കനത്ത രാജകീയ ചമയങ്ങൾ നാദിനിന്ന് അഴിച്ചു മാറ്റുകയാണ്. എന്നിട്ട് ഇസ്രായേലിനെ ചാക്കുടിപ്പിച്ച് ചാരം പൂശി നിർത്തുന്നു. ഈ സങ്കീർത്തനം 103 അങ്ങനെയൊരു ഗതിയാണ്. തൊട്ടു മുൻപിലുള്ള സങ്കീർത്തനം 102 അതിന്റെ നിവേദനങ്ങളും അതിന്റെ വേദനകളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിത് കുറെ കൂടി വ്യക്തമാകുന്നുണ്ട്. സങ്കീർത്തനം 102 അവസാന നിശ്വാസത്തിനുള്ള ഉത്തരമാണ് സങ്കീർത്തനം 103. പക്ഷെ അത് വിലാപത്തിന്റെ സ്വരമല്ലെന്ന് മാത്രം, സ്തുതിയുടേതാണ്. കാരണം നമ്മൾ ചാക്കൊടുത്ത് ചാരം പൂശി ചെല്ലുമ്പോഴും നമ്മെ പുണരാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഉറപ്പുണ്ട് അവിടെ. പന്നിക്കൂടുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ആ ദൂർത്തപുത്രനെ പുണരുന്ന ആ പിതാവിന്റെ സ്നേഹം പോലെ തന്നെ അത് അത്ര ഉറപ്പാണ്. ഇന്ന് ദൂർത്തപുത്രന്റെ ഉപമയെന്ന് നാം വിളിക്കുന്ന ആ ഭാഗമാണ് ലൂക്കാ 15:11. ദൈവത്തെ ഒരു കഠിന നിയമമായും കടുംപിടുത്തമായും മാത്രം കണ്ട് സ്നേഹിക്കാതെ ശീലിച്ച അവസ്ഥകളെ കുറിക്കുന്ന ഒരുവനും കൂടിയുണ്ട് ആ ഉപമയിൽ. ആ മൂത്തപുത്രൻ നാം തൊട്ടു മുൻപേ കണ്ടതുപോലെ ഒരു കീറിയാർക്കിയിൽ ഞെരിഞ്ഞമർന്നു പോയവൻ. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം വീട് ഒരു വീടായിരുന്നില്ല, അവന്റെ ലേബർ ക്യാമ്പായിരുന്നു, തടങ്കൽ പാളയം. എ ലീഗലിസ്റ്റിക് മെറിറ്റ് ഡോക്ട്രിൻ എന്ന് പറയും. നിയമത്തെ സ്നേഹം കൂടാതെ അക്ഷരം പ്രതി അനുസരിക്കുന്നതുകൊണ്ട് മാത്രം ദൈവസന്നിധിയിൽ നന്മ കൈവരുമെന്ന ചിന്ത. അത് സ്നേഹത്തിൽ നിന്നുളവാകുന്നതല്ല, ഭയത്തിൽ നിന്നുളവാകുന്നതാണ്. സുവിശേഷത്തിലുടനീളം നാദനും മതപ്രമാണികളും തമ്മിലുണ്ടാകുന്ന ആ സംവാദങ്ങളുടെ എല്ലാം അടിത്തട്ടിൽ ഇങ്ങനെയൊരു വിചാരമാണ്. നിയമത്തെ അന്ധമായി മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹത്തെ മറക്കുന്ന മതപ്രമാണികൾ, നിയമത്തെ പൂർത്തീകരിക്കുന്നതായി സ്നേഹത്തെ അവതരിപ്പിക്കുന്ന യേശുനാഥൻ, അവർ തമ്മിലുള്ള സംവാദങ്ങൾ. അങ്ങനെ ദൂർത്തപുത്രന്റെ കഥ മാത്രമല്ല, ഈ ഉപമയിലെ മൂത്തപുത്രന്റെ നിലപാടുകളാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ്. സ്നേഹത്തെ മറന്നുപോകുന്നവനാണവൻ. അവനെല്ലാം കൃത്യമായി ചെയ്തവനാണ്, പക്ഷേ സ്നേഹിക്കാൻ മറന്നുപോയി എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ആ പിതാവിന് അവനോട് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു, നിന്റെ സഹോദരനെന്ന്. എന്റെ പുത്രൻ മാത്രമല്ല അവൻ, അവൻ നിന്റെ സഹോദരൻ കൂടിയാണ്. ആ മൂത്തപുത്രൻ ഒരിക്കലും പിതാവിനെ വിട്ടുപോയിട്ടില്ല, പക്ഷെ അവൻ പിതാവിലേക്ക് ഒരിക്കലും വന്നു ചേർന്നിട്ടുമില്ല. അവൻ പിതാവിനാൽ ഞെരുക്കപ്പെടുന്നവനായിട്ടാണ് എപ്പോഴും തന്നെ തന്നെ കണ്ടിരുന്നത്. ഞാൻ നിനക്ക് വേണ്ടി എല്ലാ ജോലികളും ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു അടിമയുടെ ഭാവമായിരുന്നിരിക്കണം അവന്. അതൊരു അപകടം പിടിച്ച വഴിയാണ്. ദൂർത്തപുത്രൻ വളരെ അകന്നു പോയിട്ടും തിരിച്ച് പിതാവിന്റെ നെഞ്ചകത്തിലേക്ക് തിരികെ കയറുന്നുണ്ട്. മൂത്തപുത്രനാകട്ടെ വീട്ടിൽ പോലും കയറാതെ നിൽക്കുകയാണ് കയർത്തുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗൗരവതരമായൊരു കാര്യമാണെന്ന് ലൂക്ക നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നീറിപ്പുകയുന്ന പകയുടെയും കുറ്റാരോപണങ്ങളുടെയും ഒരു പുറത്തളത്തിൽ, പെരിഫറി, അവൻ നിർബന്ധം പിടിച്ചു നിൽക്കുകയാണ്. പാപികളുമായി താൻ വിരുന്നിരിക്കുന്നതിനെക്കുറിച്ച് മതപ്രമാണികൾ മുറുമുറുക്കുന്ന സന്ദർഭത്തിലാണ് നാഥൻ ഈ 3 ഉപമകളും പറയുന്നത്. ലൂക്ക 15:1-3 കാണാതെ പോയ നാണയത്തിന്റെയും ആടിന്റെയും പുത്രന്മാരുടെയും ഉപമകൾ. ഒരുവന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ കഥയാണ്, മക്കളുടേത് എന്നതിനേക്കാൾ കൂടുതലായി. മാത്രമല്ല ഇങ്ങനെയൊരു വാക്യം നാം വേറൊരു സന്ദർഭത്തിലും ഉപമയിലും കാണും. 2 പുത്രന്മാരുടെ ഉപമ തന്നെയാണത്. മത്തായി 21:20 മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് വിളിക്കപ്പെടുന്ന 2 പുത്രന്മാരുടെ ഉപമ. ഒരാൾ പോകില്ല എന്ന് പറഞ്ഞിട്ടും പിന്നീട് പോയി, മറ്റയാൾ പോകാമെന്ന് പറഞ്ഞിട്ടും പോയില്ല. ഇന്നലെ മുന്തിരിത്തോപ്പുകളുടെയും അവിടെ ഫലമന്വേഷിക്കുന്ന നാഥന്റെയും കാര്യം ഉപമയിൽ പറഞ്ഞതല്ലേയുള്ളൂ. വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടും ശക്തി ലഭിച്ചിട്ടും അനുസരിക്കാതെ പോകുന്ന തന്റെ ജനത്തിന്റെ ഒരു നൊമ്പര കാഴ്ച ദൈവം ഇതിൽ ഉണർത്തുന്നുണ്ട്.
ഫലം തരുന്നതിന് പകരം രക്തം ചൊരിയുന്ന അവരുടെ ഹൃദയ കാഠിന്യങ്ങളും ഏശയ്യ 5. ഈ രണ്ട് ഉപമകളുടെയും പശ്ചാത്തലത്തിൽ നാഥനെ വീഴ്ത്താൻ തക്കം പാർത്തിരിക്കുന്ന മതപ്രമാണികളെയും നാം കാണുന്നുണ്ട്. നിയമത്തെയും പ്രവാചകരെയും അതിന്റെ പൂർത്തീകരണത്തെയും ക്രിസ്തുവിലുള്ള അനുഭവമായി കാണാതെ പോയ യഹൂദന്മാരുടെ ഓർമ്മയുണ്ട് ഇതിൽ. അതേസമയം വിജാതീയരെ പോലും ചേർത്തണച്ചുകൊണ്ട് രക്ഷയുടെ സാർവജനീയതയെ ഉണർത്തിയ ക്രിസ്തീയതയുടെ പ്രാഥമിക പാഠവും. മത്തായി 20 അവർ സ്നാപക യോഹന്നാനെ പ്രവാചകൻ എന്ന് വിളിക്കുന്ന ഒരു ജനത്തെ ഭയപ്പെട്ടെങ്കിൽ, മത്തായി 21 യേശുവിനെ പ്രവാചകൻ എന്ന് കരുതുന്ന ജനത്തെയാണ് അവർ ഭയപ്പെടുന്നത്. ഇന്നലെ സങ്കീർത്തനം 105 പറഞ്ഞതുപോലെ ദൈവം അപ്പത്തിന്റെ തൂണ് തകർത്ത് കളയാറുണ്ട്. അങ്ങനെ മാനുഷിക ബലങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതോടെ, വികല സായുജ്യങ്ങളെ തകർക്കുന്നതോടെ അവിടുന്ന് നമ്മെ യഥാർത്ഥ വഴികളിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ പര്യാപ്തരാക്കുന്നു. പുറപ്പാടനുഭവങ്ങളിലേക്ക്. പശിയറിയാത്ത ധനികൻ ഒടുക്കം വിശന്ന് വലയുന്നുണ്ട്. ലാസറാകട്ടെ വിശപ്പകന്ന് സംതൃപ്തനാകുന്നുണ്ട്. ഈ വിശപ്പിന്റെ വെളിയാണ് ഇന്ന് ദൂർത്തപുത്രനെയും ആ പന്നിക്കൂട്ടിൽ നിന്ന് പിതാവിന്റെ സ്നേഹവലയത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പര്യാപ്തനാക്കിയത്, അവനിൽ ഓർമ്മയുണർത്തിയത്, പിതാവിന്റെ കാരുണ്യം തിരിച്ചറിയാനിടയാക്കിയത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് നമ്മെ പഠിപ്പിക്കാൻ ഇങ്ങനെ ദൈവം അപ്പത്തിന്റെ തൂണുകൾ തകർത്ത് കളയാറുണ്ട്.